സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നമ്മുടെ മൊബൈലിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഫോൺ ഒരാൾക്ക് മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ, അതായത് നമ്മൾ പുതിയ ഫോണുകൾ, നമ്മൾ പലപ്പോഴും ഒരു ഫോൺ ആയിരിക്കില്ല എപ്പോഴും യൂസ് ചെയ്യുക. നമ്മൾ ചിലപ്പോൾ ഫോണിന്റെ അപ്ഡേഷൻ അനുസരിച്ചൊക്കെ നമ്മൾ പുതിയ പുതിയ ഫോണുകൾ വാങ്ങും. അപ്പോൾ പഴയ ഫോണുകൾ നമ്മൾ OLX വഴിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ നമ്മൾ വിൽക്കാറുണ്ട്. അങ്ങനെ വിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിലുണ്ടായിരിക്കുന്ന പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസുകളായ ആഡിയോസുകളായ ഇമേജസുകളായ നമ്മളെല്ലാം ഇറേസ് ചെയ്ത് കളയും. എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ കൊടുക്കുക. അല്ലെന്നെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫാക്ടറി റീസെറ്റ് ചെയ്യും. നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഫോണ് മറ്റൊരാൾക്ക് വിൽക്കുക. എന്നാൽ നമ്മുടെ ഫോണിൽ നിന്ന് അത് ഇറേസ് ആവുന്നില്ല. അതൊരു ചെറിയൊരു ഹൈഡായിട്ട്, നമ്മുടെ ഡേറ്റാസ് ആയിട്ട് ഒരു ഹൈഡായിട്ട് നമ്മുടെ മെമ്മറി തന്നെ അത് കിടക്കും. ഒരു റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡേറ്റാസുകൾ അവർക്ക് നമ്മുടെ ഫോണിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ മറ്റുള്ളവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ ഫോണിലുള്ള ഫയലുകൾ എല്ലാം ഇറേസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതിന് രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ഫോൺ എൻക്രിപ്റ്റ് ചെയ്യുക. രണ്ട്, നമ്മുടെ ഫോണിലുള്ള ഇന്റേണൽ മെമ്മറി റീറൈറ്റ് ചെയ്യുക. മൊബൈൽ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ മൊബൈൽ എൻക്രിപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫയലുകൾ ഒരു കോഡായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരിക്കൽ മൊബൈൽ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ഉപയോഗിച്ച് ഡിക്രിപ്റ്റ് ചെയ്യാതെ മൊബൈലിലുള്ള ഒരു ഫയലുകളും, അതായത് ആഡിയോ, വീഡിയോ, ആപ്ലിക്കേഷൻ എന്നിവ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി മൊബൈൽ എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ ഫോൺ റൂട്ട് ആണ് എങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ഫോൺ അൺറൂട്ട് ആക്കിയതിന് ശേഷം മാത്രം എൻക്രിപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് മുന്നാടി നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഏകദേശം 80% മുകളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പ്രക്രിയ അവസാനിക്കുന്നതുവരെ ഫോൺ ബാറ്ററി ചാർജിങ്ങിലായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫയലുകളുടെ സുരക്ഷയ്ക്കായി നിങ്ങളുടെ ഫയലുകൾ ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം എൻക്രിപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഫോൺ എൻക്രിപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എൻക്രിപ്റ്റ് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ പാസ്വേഡ് കൊടുത്ത് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഒരിക്കൽ കൂടി പാസ്വേഡ് കൊടുത്ത് കൺഫേം ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് എൻക്രിപ്റ്റ് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾക്ക് എൻക്രിപ്റ്റ് പ്രക്രിയ ആരംഭിക്കുന്നതിനായിട്ട് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് റീബൂട്ടായി തുടങ്ങും. എൻക്രിപ്റ്റ് പൂർണ്ണമായതിനു ശേഷം നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഓൺ ആവുന്നതായിരിക്കും. ഏകദേശം ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും ഈ എൻക്രിപ്ഷൻ പൂർത്തിയാകുന്നതിനായിട്ട്. ഏകദേശം ചിലപ്പോൾ 1 മണിക്കൂർ വരെ സമയമെടുത്തേക്കാം. പ്രോസസ്സ് പൂർത്തിയായതിനു ശേഷം നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഫോൺ എൻക്രിപ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോൺ എൻക്രിപ്റ്റഡ് എന്നായിരിക്കും കാണുക. നിങ്ങളുടെ ഫോൺ മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് മുന്നാടിയായിട്ട് നിങ്ങളുടെ ഫോൺ എൻക്രിപ്റ്റ് ചെയ്യുക. അതിനുശേഷം ഫാക്ടറി റീസെറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫോൺ മറ്റൊരാൾക്ക് വിൽക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ വാങ്ങുന്നയാൾ ഒരുപക്ഷേ ഒരു റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫയലുകൾ തിരിച്ചെടുത്തെന്ന് വരാം. അത് നിങ്ങളുടെ പ്രൈവസിയെ ബാധിച്ചെന്നും വരാം. ഫോൺ എൻക്രിപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോൺ കൊടുക്കുകയാണെങ്കിൽ വാങ്ങുന്ന ആൾക്ക് ഒരു റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവർ നിങ്ങളുടെ ഫയലുകൾ റിക്കവറി ചെയ്തെടുക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിക്കവറി ഫയലായിരിക്കും ലഭിക്കുന്നത്. എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫയലായിരിക്കും ലഭിക്കുക. അത് കാരണം അവർക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇന്റേണൽ മെമ്മറി റീറൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റീറൈറ്റ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ഡേറ്റാസുകളെല്ലാം ഡിലീറ്റ് ചെയ്യുന്ന ശേഷം വേറൊരു ഡേറ്റാസുകൾ, നമുക്ക് വേണ്ടാത്ത കുറേ ഡേറ്റാസുകൾ അതിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ ഫോണിന് ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ഒരുപാട് സിനിമകളോ നമുക്ക് ആവശ്യമില്ലാത്ത സിനിമകളോ ഏതെങ്കിലുമൊക്കെ കൊണ്ട് നമ്മുടെ ഇന്റേണൽ മെമ്മറി ഫുള്ളാക്കുക. അതിനുശേഷം ഒന്നുകൂടി ഫാക്ടറി റീസെറ്റ് ചെയ്യുക. വീണ്ടും വേറെ ഏതെങ്കിലും ഫയലുകൾ ഉപയോഗിച്ച് നമ്മുടെ ഇന്റേണൽ മെമ്മറി ഫുള്ളാക്കുക. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോൺ മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അയാൾ നിങ്ങളുടെ ഡേറ്റാസുകൾ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അവസാനമായിട്ട് ഫോണിൽ അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്ത ഫയലുകളായിരിക്കും അവർക്ക് ലഭിക്കുക. നമ്മുടെ പേഴ്സണലായിട്ടുള്ള വീഡിയോസുകളോ ആഡിയോസുകളോ അല്ലെങ്കിൽ മറ്റ് ഫയലുകളോ അവർക്ക് ലഭിക്കുകയില്ല. അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ വേറെ വീഡിയോസുകൾ മാറ്റതിനാൽ ആ വീഡിയോസുകളായിരിക്കും അവർക്ക് ലഭിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ റീറൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഇന്റേണൽ മെമ്മറി ഫുള്ളാവുന്ന രീതിയിൽ തന്നെ റീറൈറ്റ് ചെയ്യുക. യാതൊരുവിധ സ്പേസും അത് ഉണ്ടായിരിക്കില്ല.
എന്തെങ്കിലും സ്പേസ് അതിലുണ്ടെങ്കിൽ ആ സ്പേസിലുള്ള നമ്മുടെ ഫയലുകൾ, നമ്മുടെ പഴയ ഫയലുകൾ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് തന്നെ റീറൈറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.